വെൽക്കം ബാക്ക്. ഞാനിന്നിവിടെ ഒരു എഡിബിൾ ഗ്ലിറ്ററിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്ലിറ്ററിംഗ് ആണ്. അപ്പോൾ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ 200 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ചില ഷോപ്പിൽ 220 ഉണ്ട്. അപ്പോൾ നമുക്കിത് വെറും 20 രൂപയ്ക്ക് വെച്ചങ്ങാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. 200 ഒന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു ടേബിൾ സ്പൂൺ ജെലാറ്റിന് 3 ടേബിൾ സ്പൂൺ വാട്ടറാണ് വേണ്ടത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ജെലാറ്റിന് നമുക്ക് 6 ടേബിൾ സ്പൂൺ വാട്ടർ വേണം. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ബൗളിൽ വെച്ചെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ല, ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജെലാറ്റിൻ ഞാൻ 2 ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് മാജിക് കളറിൻ്റെ മാജിക് ബ്ലാക്ക് ആണ്. അപ്പോൾ അതൊരു ഇത്തിരി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു സിൽവർ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആക്ച്വലി ഇതിന് സിൽവർ കളർ കിട്ടണമെങ്കിൽ നിങ്ങൾ വൈറ്റ് ജെൽ കളർ ഉണ്ടാവും, അത് ആഡ് ചെയ്താലാണ് ഇതിന് കറക്റ്റ് സിൽവർ കളർ കിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, നിങ്ങൾക്കൊരു സിൽവർ ഒരു ആഷ് കളർ ആയിട്ടില്ല നേരെ. ഒരു ബ്ലാക്കിൻ്റെ കൂടെ വൈറ്റ് ജെൽ കളറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് സിൽവർ കളർ കിട്ടും കേട്ടോ. അടുത്ത ബൗളിലേക്ക് ഞാൻ ടൈഗറിൻ്റെ ലിക്വിഡ് കളറായിട്ടുള്ള റോസ് പിങ്ക് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. അതിന് OHP ഷീറ്റ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഷീറ്റ് എടുക്കാം. ഇനി ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ജെലാറ്റിന് ഈ ഒരു ഷീറ്റിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. തിന്നാക്കിയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇതിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് വെയിലത്ത് വെച്ചിങ്ങോട് ഉണക്കിയെടുക്കണം. അപ്പോൾ ഒരു ഇന്ന് മോർണിംഗ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ്. ഇനി ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആഷ് കളറ് ഇതുപോലെ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഷീറ്റിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നമുക്ക് ഉണക്കാൻ വെക്കാം. ഇപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. കണ്ടില്ല, ഇനി ഇതുപോലെ ഇങ്ങനെ പറിച്ചെടുത്താൽ ഇത് പെട്ടെന്ന് കിട്ടും. കണ്ടൊരു ഷീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പ് വെച്ചങ്ങാട് അരിച്ചെടുക്കാം. മാക്സിമം നല്ല തിന്ന് ഹോളായിട്ടുള്ള അരിപ്പ് എടുക്കുക. എന്നാൽ നമുക്ക് നല്ല തിന്നായിട്ടുള്ള പൊടിയായിട്ട് തന്നെ ഗ്ലിറ്ററിങ് കിട്ടും. അപ്പോൾ നമ്മൾ എഡിബിൾ ഗ്ലിറ്ററിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ ചിലവും കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വെറുതെ ഷോപ്പിൽ നിന്ന് 200 രൂപ കൊടുത്തിട്ടൊന്നും ഗ്ലിറ്ററിങ് മേടിക്കേണ്ട. ഇതുപോലെ എല്ലാ കളേഴ്സും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 2 ഗ്ലിറ്ററിങ്ങും ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബോക്സിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.